ഒരു കുട്ടി പട്ടാളം ഇവിടെ താഴെ വന്ന് ഇപ്പൊ അവിടെ പൊടുമ്പോ തല കാണുന്നില്ലാത്ത ബാക്കിലേക്ക് ബാക്കിലേക്ക് മാറാണ്. ആ എനിക്ക് എടുക്കണല്ല, പൊടിമോയെ അമ്മ എടുക്കണം വലിയ. അപ്പൊ ഞങ്ങൾ നാലാളും കൂടി ഇൻട്രോ തേടാ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നാലാളും കൂടി എത്തിയിട്ടുണ്ട്. ഞാൻ ക്രിസ്മസിന്റെ വീഡിയോക്ക് ഇതേ ഉടുപ്പ് ഇട്ടാതാ കുടുംബം പറഞ്ഞല്ലേ. ആ അത് തന്നെ. അപ്പൊ എന്താ പറയാ, നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്ന ട്രെയിൻ പോകുന്ന സൗണ്ട് മൊത്തത്തിൽ നിന്ന് കലവിലായി പോയി നമ്മുടെ ഇൻട്രോ. എന്തായാലും എന്താ പറയാ, നമ്മളൊരു സൺഡേ ഈവനിങ് വ്ലോഗ് എടുക്കാൻ വേണ്ടിയാണ്. ഈവനിങ് ഇപ്പൊ നൈറ്റ് വ്ലോഗ് ആയി അല്ലേ. അതെ അതെ. അപ്പൊ ഇന്ന് ഞങ്ങള് സൺഡേ ആയിട്ട് കൊടുക്കുഞ്ഞ് കൊറേ ദിവസമായിട്ട് പറയുന്നതാണ് പാലപ്പം ഉണ്ടാക്കാൻ. അപ്പൊ ഇന്ന് സൺഡേ നൈറ്റ് ഞങ്ങള് പാലപ്പവും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ആ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങളെ കാണിക്കുകയും അല്ലെ നമ്മുടെ ഒരു സൺഡേ വ്ലോഗ്. പക്ഷേ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് നേരെ പോയേക്കാലം വീഡിയോയിലേക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. നേരെ മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പൊ നമുക്ക് നേരെ കണ്ടോ, ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ആക്കി വെച്ചേക്കാം കേട്ടോ. കാരണം ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിതെല്ലാം അരിഞ്ഞു പെറുക്കി വെച്ചിട്ടുണ്ട്. ശക്കളും കൂടുതലും മുന്നോട്ട് സന്തോഷമാണ് കേട്ടോ. കൊറേ ആളുകൾ നമ്മളോട് പാട്ടുകൾ ചോദിക്കുമ്പോ നമുക്ക് അല്ലെ ലൈവ് ഇച്ചിരി മുന്നോട്ട് പോയാലും നമ്മളിങ്ങനെ നിൽക്കും നിങ്ങൾക്ക് വേണ്ടിട്ട് പാട്ടൊക്കെ പാടാൻ വേണ്ദി. ഞാൻ ബിനീഷയുടെ പറയുമ്പോ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ വരുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും അല്ല, ബിനീഷയുടെ ഒന്ന് സ്ലോ ആകുമ്പോ ഞാൻ ഇത് കേറി പറഞ്ഞു പോകുന്നതാണ് അല്ലേ ചേട്ടാ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ സെറ്റ് ആക്കി. സവോള അരിഞ്ഞു വെച്ചു, പച്ചമുളക്, അതുപോലെ നമ്മുടെ കറിവേപ്പിന് എടുത്തു വെച്ചിട്ടുണ്ട്, മല്ലിയില വെച്ചിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ചിക്കൻ ഒന്ന് മസാല പരട്ടി കുറച്ചു നേരം വെക്കണമായിരുന്നു, പക്ഷെ ഇനിയിപ്പോ അതിനുള്ള സമയമില്ല കേട്ടോ. നമ്മളതുകൊണ്ട് ഇപ്പൊ തന്നെ അതങ്ങ് ഡയറക്റ്റ് കറിയിലേക്ക് അങ്ങ് പോവാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ മസാല പരട്ടി കുറച്ചു നേരം വെക്കുക അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാല ഇടാന്നാലോ. ആദ്യം തന്നെ ഇപ്പൊ ഒരു അരക്കിലോ ചിക്കൻ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ. അരക്കിലോ കഷ്ടി മുഷ്ടി ഉള്ളു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ചിക്കന്റെ ബാക്കി ചിക്കനിലാണ് ഞാനിപ്പോ ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ചിക്കനിലേക്ക്. ഞങ്ങളിപ്പോ ഒരു നേരത്തേക്കുള്ള അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും ഇപ്പൊ കുറേശ്ശെ ആണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കുന്നേ. ഒത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാളുണ്ടല്ലോ അത് പെട്ടെന്ന് തീർക്കാൻ നോക്കും. അതുകൊണ്ടാണെന്ന് ആരാണ് തീർക്കുന്നേ. ഞാനിപ്പോ അധികം കഴിക്കാറില്ല ചിക്കൻ. നമുക്കൊരു അര സ്പൂൺ മുളക് പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിനകത്ത് സെറ്റാക്കി വെച്ചേക്കുന്ന കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു ശകലം ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ മതി, കാരണം ചിക്കൻ വളരെ അളവ് കുറവല്ലേ. അത് ഒരു അര സ്പൂൺ ഇട്ടു, കയ്യോട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇത് പരട്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ചേക്കുവാണെങ്കിൽ ഈസിയാണ് അല്ലേ. അതെ, ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സവോള വരണ്ടു വരുന്ന അത്രയും നേരം നമുക്ക് ഫ്രീസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായിക്കോളൂ, നല്ല തണുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുറച്ച് നേരം കൂടെ കൂടുതൽ വെച്ചോട്ടോ. അപ്പൊ മസാല നന്നായിട്ട് പിടിക്കാൻ നല്ലതാണ്. ഇതേതായാലും ദേ ഞാൻ പരട്ടി, ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം കേട്ടോ. ഫ്രീസറിൽ വെക്കാം, കാരണം ആകെ 10-15 മിനിറ്റ് അല്ലേ സവോള ഒന്ന് ജസ്റ്റ് വരുന്ന വരുമ്പോഴത്തേക്ക് നമുക്ക്. അപ്പൊ ആരപ്പം നമുക്ക് കറി ഒന്ന് സെറ്റ് ആക്കാൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അപ്പം തണുത്ത് പോകും. നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച അപ്പച്ചട്ടി കേട്ടോ, തീരെ ചെറുതാണ്. അയ്യോ, നമ്മള് വാങ്ങിച്ചപ്പോ ഇത്രയും ചെറുതാണെന്ന് വിചാരിച്ചില്ല അല്ലേ. ഇതിപ്പോ ഒരു മാവ് കുറച്ചേ, നമ്മള് അപ്പം മാവ് വെച്ചിട്ടൊന്നും നല്ലോണം കറക്കഴിഞ്ഞാ മാവ് അടുത്ത് പറമ്പിരിക്കും ആ ഒരവസ്ഥയാ. എന്തായാലും നമുക്ക് കറി വെച്ച് തുടങ്ങാലോ നിമിഷേട്ടാ. സ്റ്റവ് കത്തിച്ചില്ല, ഇതാണ് എനിക്ക് ഭയങ്കര പെളുപ്പാ. നമ്മുടെ തവയൊന്ന് ചൂടാകട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചിക്കൻ കറിയാണ് കേട്ടോ ഇത്, നല്ല ടേസ്റ്റിയാണ് ഈ കറി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് എന്താ പറയാ, നമ്മുടെ സാധാരണ ചിക്കൻ കറി വെച്ചപ്പോ യുമാർക്ക് എരിവ് കൂടി പോയപ്പോ ഒരു ഇത് ചെയ്തതാണ്. പക്ഷെ ഇത് പിന്നീട് യുമാർക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കറി, ഈ ഒരു മെത്തേഡിൽ തന്നെ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഞാന്
ചിക്കൻ കറി വെക്കാറുണ്ട്, കടലക്കറി വെക്കാറുണ്ട്, മുട്ടക്കറി വെക്കാറുണ്ട്, അല്ലേട്ടാ. അങ്ങനെ നമ്മള് എല്ലാ കറികളും പനീറും മട്ടറും ഇത് വെച്ച് വെക്കും. അങ്ങനത്തെ ഒരു സിമ്പിൾ കറിയാണ്. ഏത് കറി നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ഒഴിക്കട്ടെ, നമുക്ക് ആദ്യം തന്നെ കുറച്ചെണ്ണ കേട്ടോ, നമ്മുടെ സവാള ഒന്ന് വേണ്ടി വരാൻ പാകത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ എന്നും പറഞ്ഞ പോലെ കരിഞ്ഞു. ഇപ്പൊ പൊടിമോനും കേദാരും കൂടെ ഓടി വന്നു, ഇവിടെ കുറച്ച് വികൃതി പരിപാടികളായിരുന്നു, അതുകൊണ്ടാവട്ടെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പൂ, കറുകപ്പട്ട, കടം, രണ്ട് ഏലക്ക, അങ്ങനത്തെ പീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കോലം ഒക്കെ ഇട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറേശ്ശെ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. ഇതിനകത്തേക്ക് ഒന്ന് വഴണ്ടു വരാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പം ഇട്ട് കൊടുക്കാമേ. ഇപ്പൊ ഇത് നന്നായിട്ട് കേട്ടോ ഇളക്കിട്ടു. കുറെ പേര് നമ്മളോട് പറയട്ടെ വീഡിയോടെ ഒപ്പം പാട്ട് പാടണമെന്ന. നമ്മള് കഴിയുന്നതും വീഡിയോയുടെ ഇടയ്ക്ക് ഒന്ന് പാട്ട് പാടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തപ്പോ കോപ്പിറൈറ്റ് എടുക്കില്ലായിരുന്നു ഒന്ന് വെച്ചിട്ട്. അപ്പൊ കോപ്പിറൈറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് അതുകൊണ്ട് യൂസ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതാകും, പിന്നെ ഒന്നേ മ്യൂട്ട് ചെയ്യണം, അപ്പൊ ആ ഒരു വീഡിയോയുടെ ഭംഗി അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അപ്പൊ നമ്മള് കോപ്പിറൈറ്റ് ഇല്ലാത്ത, അതായത് നമ്മളിപ്പോ ഇത്ര നാളായി പാടി, ഇപ്പൊ കോപ്പിറൈറ്റ് അടിക്കാത്ത പാട്ടുകൾ കുറച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത്തരം പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പാടാം കേട്ടോ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ. അപ്പോഴത്തേ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കറി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതിൽ കിട്ടത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്താണ് കേട്ടോ കുറച്ച്. അപ്പം നമുക്ക് ഒരു അര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കൊടുക്കുഞ്ഞിന് തിന്നാനുള്ള ആള് നല്ല അടിപൊളിയായിട്ട് വഴണ്ട് നല്ല സൂപ്പറായിട്ട് വരട്ടെ. അണ്ടാ സവാള എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നന്നായിട്ട് പകുതിയോളം താന്നു വഴണ്ട് 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 വന്നു, നല്ല സ്മെല്ലൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി നമ്മൾ അതിനകത്ത് കുറച്ച് ഇട്ടേക്കുന്നതാണ്, അപ്പോൾ ബാക്കി ഉള്ളത് ഇതിനകത്തേക്ക് ഇട്ട് വെച്ചാൽ മതി. ഒരു അര സ്പൂണും കൂടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഒരു അര മുക്കാൽ സ്പൂൺ അത്രയും മതി കേട്ടോ. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും പൊടികൾ മതി കേട്ടോ. ഇനി നമ്മുടെ പൊടികളിലെ ആ ഒരു പച്ചമണം മാറുന്ന അവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ പാത്രങ്ങൾ തന്നിരിക്കണം, ഞാനിത് എന്താ പറയുക ഓരോന്ന് പാലപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയെല്ലാം നേരത്തെ അങ്ങ് എടുത്തു വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ വീഡിയോയിൽ ഒത്തിരി സമയം ആയിക്കൂല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതായത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കറിയല്ലേ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് അങ്ങ് കുക്ക് ആവുകയും ചെയ്യും. ഞാൻ ഇച്ചിരി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ മിക്കവാറും മസാലയ്ക്ക് ഒരു കുറച്ചും കൂടി ഒരു കൊഴുപ്പും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ചിക്കൻ കറി കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ആ മസാലയൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് നല്ലോണം വെന്ത് ആ ഒരു ചാറ് കുറുകാൻ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ അതാ കൊടുക്കുഞ്ഞേ വെള്ളത്തിക്കളിക്കല്ലേ, കൊടുക്കുഞ്ഞ് വെള്ളത്തിക്കളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതായി നമ്മുടെ ചിക്കൻ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഞാനൊരു ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ നമുക്ക് ഫ്ലെയിം ഒന്ന് എന്താ പറയുക മീഡിയം ടു ഹൈയിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ചു വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ചെയ്യാണ്ട് നമുക്ക് കുറച്ച് നട്ട്സ് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു പിടുത്തം ഇങ്ങനെ നട്ട്സാണ് എടുത്തേക്കുന്നത്. ഇതൊരു 8-10 വരും കേട്ടോ നട്ട്സ്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം, കാരണം ഈ ഒരു പേസ്റ്റും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റി ആവണം കേട്ടോ.
നല്ല സൂപ്പറായിട്ട് കറിയൊക്കെ അങ്ങ് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതേ നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നതാണ് ഇത് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ ഇതിന് വേറെ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇനി മിക്സിയിൽ ബാക്കിയുള്ള ആ നട്ട്സും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. നട്ട്സിൻ്റെ ആ ഒരു പേസ്റ്റും കൂടി വേണ്ട. നമ്മുടെ കറിയുടെ ആ ഒരു ചാറൊന്ന് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് കുറുകി ഉണ്ടോ കാണാൻ പറ്റത്തില്ല ചേട്ടാ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഈ പുളിയും തൈരൊക്കെ ഒഴിക്കുമല്ലേ, തൈരും നട്ട്സും ഒക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ഡിഫറൻസ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തത് ഉണ്ടോ. നല്ല സൂപ്പറായിട്ട് ഇപ്പം തന്നെ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം കൂടി കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുറഞ്ഞ തീയിലൊന്ന് കുക്ക് ചെയ്യാം. ഈ ഒരു കാര്യം ഇട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേണ്ടോ അടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അടിയിടേ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഇതൊരു 5 മിനിറ്റ് കേട്ടോ, അന്നേരത്തേക്ക് ആ നട്ട്സിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു തൈരിൻ്റെ ഇതും എല്ലാം കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സായി വരും. നമ്മുടെ കറി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ല സൂപ്പറായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. സൂപ്പറായല്ലേ ചേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. നട്ട്സ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെയുള്ള നല്ല ഇതായിട്ട് നല്ല കുറുകി വരും കേട്ടോ. ഇത് നമ്മുടെ പാലപ്പത്തിനാണെങ്കിലും ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും ഇവമാര് ശരിക്കും പറഞ്ഞാൽ പിടിക്കാണെങ്കിലും പിടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും കഴിക്കലോ ചേട്ടാ. ഈ ഒരു കറി ദോശയ്ക്കും ഒക്കെ എല്ലാത്തിനും ഇവമാർക്ക് ഇഷ്ടമാണ് ഈ ഒരു കറി ഇങ്ങനെ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കൂടുതലും എരിവൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ചിക്കൻ കറി വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എനിക്ക് എരിവ് കൂടിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അന്നോട്ട് ഇവമാർക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു കളർ നിൽക്കുന്ന കറി നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഇത്രയും ഇങ്ങനെ കുറുകി നിൽക്കണം കേട്ടോ, അന്നേരമാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇപ്പം നല്ല അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പറായിട്ട് കേട്ടോ നല്ലോണം കുറുകി വന്നു അല്ലേ. പൊടിമുന്റെ സ്മെല്ല് അടിച്ചിട്ട് പതി ഇവിടെ അന്വേഷിച്ച് വന്നു കേട്ടോ. അപ്പം ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി അനിയനെ. എനിക്കിനി കുറച്ച് മല്ലിയല ഇടാം, ഒത്തിരി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പിടുത്ത കൈ പിടിച്ചേക്കുന്ന ഇച്ചിരി കൂടുതൽ അത്രയും വേണമെന്നില്ല. കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇനിയിപ്പോൾ ഇതങ്ങ് സെർവ് ചെയ്താൽ മതി. നല്ല സ്മെല്ലായില്ലേ ചേട്ടാ, ഇവിടെയൊക്കെ നല്ല സ്മെല്ലായിട്ടുണ്ട്. നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ അത്രയൊരു ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അല്ലേ വിനേഷ് ചേട്ടാ. കാരണം ഒരു മധുരം അല്ലേ, ചെറിയ രീതിയിൽ കൂടുതൽ ചപ്പാത്തി അങ്ങനെയുള്ളതിന് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ യോമാ ചോറിനും കഴിക്കും കേട്ടോ. നമ്മുടെ അപ്പത്തിന്റെ മാവെല്ലാം നമ്മള് സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അതായത് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ഓൾറെഡി ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് ഞാൻ പറയാത്തത്. കൊടുക്കുഞ്ഞ് അപ്പം കഴിക്കാൻ വേണ്ടി, കൊടുക്കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആണ് പാലപ്പം. അവിടെ ആ സന്ത സ്റ്റൂളൊക്കെ ഇട്ട് ഇവിടെ റെഡി ആയിട്ട് ഒന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞിന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞ് സ്റ്റൂളെ കയറി വരുന്നത്. അതേ നമ്മുടെ അപ്പം ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റു തുടങ്ങാം അല്ലേ. അത്ര
മാത്രം മാവ് ഒഴിച്ച് വെച്ചാൽ ഇച്ചിരി വലുതായി പോയി. അതെനിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലവർ ഒന്നും ആക്കാനുള്ള സമയമില്ല അല്ലേ. പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കണം. നമ്മുടെ അപ്പ ഓർഡർ ചെയ്ത് വേഗട്ടെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അത് തന്നെ അപ്പൊ റെഡി ആവട്ടെ. ഞങ്ങള് കഴിക്കാൻ ഇവിടെ റെഡിയാ അല്ലേ. ഈ തവി ഇച്ചിരി ചെറുതാ, അതുകൊണ്ട് ഇച്ചിരി കൂടി വലിയ അപ്പം ഉണ്ടാക്കാൻ ഒരു ശകലം കൂടി അല്ലേ. ഒരു തവണ കോഴി ഒഴിച്ചാൽ കറക്റ്റ് ആവുന്നില്ല. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് പാത്രം കവിഞ്ഞ് ഇതാവുകയും ചെയ്യും. നമ്മുടെ അപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളുണ്ടല്ലോ ഇച്ചിരി ലേറ്റ് ആയിട്ടാ അപ്പത്തിന് ഇട്ടതും അല്ലേ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, കാരണം പെട്ടെന്ന് എടുത്തേ. എന്നാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് അല്ലേ, സോഫ്റ്റ് അപ്പമാണ്. അതെല്ലേ, ആ എന്റെ കുഞ്ഞിന് ഇഷ്ടമായിട്ടാണ് ഞങ്ങൾ ഇന്ന് അപ്പം പെട്ടെന്ന്. ഒടുക്കുഞ്ഞ് ഭയങ്കര കുറച്ച് ദിവസമായി പറയണം അപ്പം വേണം അപ്പം വേണം. അതുകൊണ്ട് പിന്നെ ഞങ്ങള് വൈകുന്നേരം ഇച്ചിരി താമസിച്ചാലും പെട്ടെന്ന് അങ്ങ് അരച്ചു വെച്ചതാണ് കേട്ടോ. ആ സ്മെയ് ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ കഴിച്ചു നോക്കി അറിയാലോ. സ്മെയ് വരുന്നുണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. നല്ല സോഫ്റ്റ് അപ്പം ചിക്കൻ കറി കൂടി നമ്മൾ കഴിക്കലോ പഠിക്കുഞ്ഞെ. ആ പഠിക്കുഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്, ആളുടെ ഫേവറേറ്റ് ഫുഡ് ആണല്ലോ, അതുകൊണ്ട് കട്ടക്ക് നിക്കാണ്. എന്റെ തലമുടിയൊക്കെ എന്താ തല ഓർത്തിയാണോ ചേട്ടാ? പൈപ്പില് വെള്ളത്തിൽ കളിച്ചിട്ടേ അയ്യേ. അപ്പൊ ഞങ്ങള് വേഗം വേഗം അപ്പം ചുട്ടതിന് ശേഷം കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നമ്മളിത് വേഗം വേഗം ചൂടും. അതെ, നമ്മുടെ അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ടാൾക്കാരും ഇവിടെ കട്ടക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നല്ല സൂപ്പർ അപ്പം, അതുപോലെ ചിക്കൻ കറി കഴിക്കാനേ. ഇപ്പൊ കൊടുക്കുഞ്ഞ് സർപ്രൈസ് ആയിട്ട് കണ്ണു കൂത്തു പിടിച്ചിരിക്കുന്നുണ്ട്. കൊടുക്കുഞ്ഞിന്റെ ഫേവറേറ്റ് ആണ്. സന്തോഷായില്ലേ, ഇഷ്ടപ്പെട്ടാ. നമുക്ക് ഫുഡ് വിളമ്പിയേക്കാം അയ്യേ. കേദാറിന് ടൂ ആണ് നാട്ടം പറഞ്ഞേക്കണം. അപ്പൊ കേദാറിന് ടൂ, ഒടിക്കുഞ്ഞിനും കൊടുക്കുഞ്ഞു വണ്ണ് അയ്യേ. ഒടിക്കുഞ്ഞിനും അമ്മയ്ക്കും കൂടിയാണ് കേട്ടാ. ഉണ്ടോ, നല്ല അടിപൊളി കുറുകിയ ചാറാണ്. നല്ല ടേസ്റ്റ് ആണ്, നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കുമ്പോ. ഓ ഇഷ്ടപ്പെട്ടോ സർപ്രൈസ്? ആ ഇനിയിപ്പോ വിനേശ്വരനോട് വിളമ്പാണേ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ദീപന്മാരെ ഫേവറേറ്റ് കറിയാണ്ടോ. പിന്നെ എടുത്തി കഴിക്കേണ്ട കാര്യമില്ല അല്ലേ ചേട്ടാ. കാരണം ഇവര് എപ്പോഴും തന്നെ ഇവന്മാർക്ക് ഞാന് ചിക്കൻ കറി ഒക്കെ രാവിലെ നമ്മള് തലേദിവസമൊക്കെ ആണെങ്കിലും ഒന്ന് ഇതാക്കി വെക്കുന്ന ചിക്കൻ കറിയില് ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ നട്ട്സ് അരച്ച് ചേർത്ത് ഇവന്മാർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. വെക്കുമ്പോ ടേസ്റ്റി ആയില്ലേ? അമ്മ വേഗം കഴിച്ചോട്ടാ, ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാട്ടോ, നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ. ഇതിന്റെ ആ ഒരു ചാറ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല കുറുകി നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാത്തവരേക്കും ബൈ ബൈ, താങ്ക് യു.